ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് ഞാൻ ഈ പോക്ക് എവിടേക്കാണെന്നറിയോ ഓണക്കൂടെ എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഓണത്തിന് ഒരാഴ്ച മുൻപേ എടുത്ത കുറച്ച് വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പാലക്കാട് ടൗണിലേക്കാണ് പോകുന്നത് ഓണവിശേഷങ്ങൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ഓണം എല്ലാം പൊളിച്ചോ അതോ ചെറുതായിട്ട് ആഘോഷിച്ചോ വയനാടിൻ്റെ വിഷമം ഓർക്കുന്ന സമയത്ത് എല്ലാവരും വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത് അല്ല വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഒതുക്കിയിട്ടാണ് പൊതുവെ കാണുന്നത് അങ്ങനെ കുറച്ച് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ടൗണിലേക്ക് വന്നതാണ് കടയെത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് പോകാം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ തുണിക്കടലിൻ്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു കേട്ടോ മാവേലിയും വളരെ ഭംഗിയായിട്ട് ഒരു തോണി ആ തോണിയിൽ മാവേലി ഇങ്ങനെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ കുറച്ച് വീഡിയോസ് എല്ലാം അവിടെ നിന്ന് എടുത്തതായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ് കേട്ടോ കുറേ ഫ്രണ്ട്സ് ആര്യലൈസ് ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ആര്യലൈസ് ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് നിങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഓണം കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എങ്കിലും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു അങ്ങനെ മാവേലി മന്നനെ വരവേൽക്കാനായിട്ട് ഈ വർഷം കൂടി എല്ലാവരും ഒരുങ്ങുകയാണ് ഒരുങ്ങുകയാണല്ലേ വിഷമങ്ങളും നമ്മുടെ കഷ്ടതകളും എല്ലാം മാറി സമ്പൽ കൂടിയ ഇനിയെങ്കിലും ഒരു നല്ല കാലം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അതുപോലെ തന്നെ യാതൊരുവിധ ദുരന്തങ്ങളും ഇല്ലാതിരിക്കണേ എന്ന് കൂടി പ്രാർത്ഥിക്കാം എല്ലാവർക്കും സന്തോഷത്തോടും നന്മയോടും കൂടിയുള്ള ഒരു ഓണം ആശംസിക്കുന്നു അങ്ങനെ ഉത്രാട ദിവസം എത്തിയിരിക്കുകയാണ് ഉത്രാട ദിവസത്തിൽ രാവിലെ മുറ്റം എല്ലാം അടിച്ച് കഴുകി വിട്ട് പൂക്കളോ ഇട്ടു വിളക്കൊക്കെ വെച്ച് അമ്പലത്തിലേക്ക് വന്നു ക്ഷേത്രമാണ് നമ്മുടെ ദേശം വക അമ്പലമാണിത് ഇവിടെ പുത്തരി കൊടുക്കുന്നുണ്ട് നിറപുത്തരി വാങ്ങിച്ചിട്ട് പോകാം കുറേ വർഷം മുൻപൊക്കെ പുത്തിരിയുണ്ട് ആ വീടുകളിൽ എന്നുള്ള ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ നമുക്ക് എല്ലാം അമ്പലങ്ങളിൽ തന്നെ തരുന്നുണ്ട് അല്ലേ നിറപ്പൊത്തരിയും അതുപോലെ പായസം എല്ലാം തരുന്നുണ്ട് അതുകൊണ്ട് വന്നിട്ട് വീട്ടിലോട്ട് വീട്ടിൽ വന്ന് വിളക്ക് വെച്ചിട്ട് പുത്തരി കഴിക്കാം ഒരു വർഷത്തിൻ്റെ ആദ്യമായിട്ട് നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണത്തിനും ഒന്നിനും ഒരു കുറവില്ലാതിരിക്കണേ എന്നുള്ളൊരു ഐതിഹ്യമാണ് കേട്ടോ ഇതിൻ്റെ പുറകിൽ കതിരും നിറപ്പുത്തരിയും പായസവും കൂടി വീട്ടിലോട്ട് വന്നു ഇനി നമുക്ക് ഉത്രാട ദിനമല്ലേ ഇനി സദ്യ ഒരുക്കാനുള്ള കുറച്ച് പണികളെല്ലാം നോക്കാം പഴമായിരുന്നു ഫസ്റ്റ് പുഴുങ്ങാനായിട്ട് വച്ചത് പിന്നെ ഓലനുണ്ടാക്കി നല്ല വെള്ളരീക്കയും പയർ വൻ പയറും കൊണ്ട് ഒരു ഓലൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി മത്തനും പയറും കൊണ്ട് ഒരു കറി പൊടി ഉണ്ടാക്കി ഇപ്പോൾ എല്ലാ വീടുകളിലും എല്ലാ ദിവസവും സദ്യ തന്നെ ആയിരിക്കും എങ്കിലും ഓണത്തിന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊരു സദ്യ എന്ന് പറയുമ്പോൾ അതൊരു കൂടി ഒരുക്കുക എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ് അല്ലേ നിങ്ങൾ എന്തൊക്കെയായിരുന്നു സദ്യ ഒരുക്കിയതെന്ന് കമൻ്റ് ഇടണേ അങ്ങനെ നമ്മുടെ മത്തൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ബീറ്റ്റൂട്ട് ഉപ്പേരി കൂടി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു പായസം പായസം ഇല്ലാതെ എന്ത് സദ്യ അല്ലേ അടപ്രഥമൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇനിയൊരു അവിയലാണ് ഇത് പാലക്കാടിൻ്റെ ഒരു സ്പെഷ്യൽ അവിയലാണ് കേട്ടോ ഇവിടെ പാലക്കാടുകാർ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാതെ വൈറ്റ് കളറിലാണ് അവിയൽ ഉണ്ടാക്കുന്നത് മറ്റിവിടങ്ങളിലൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് കണ്ടിട്ടുണ്ട് പിന്നെ അടിപൊളി ഒരു ഇഞ്ചിപ്പൊളി കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചേച്ചി സ്പെഷ്യൽ ഇഞ്ചിപ്പൊളി അങ്ങനെ ഭഗവാന് ഒരു സദ്യക്ക വിളമ്പി കൊടുത്തു ചെറിയൊരു പൂജയെല്ലാം കഴിഞ്ഞു സദ്യക്കുള്ള എല്ലാ ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം അങ്ങനെ ഉത്രാടം ഇവിടെ കഴിഞ്ഞു ഇനി തിരുവോണം ഡേ ആണ് കേട്ടോ ഇത് തിരുവോണം ദിവസം പൂക്കളെല്ലാം ഇട്ട് അമ്പലത്തിൽ പോയി ശിവ ടെമ്പിളായിരുന്നു നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലമാണിത് ഞാൻ സ്ഥിരമായിട്ട് പോകാറുള്ള ക്ഷേത്രമാണ് അവിടെ എത്തിയപ്പോൾ പൂക്കളം കണ്ട് വളരെയധികം ഭംഗി തോന്നിയിട്ടോ ശിവലിംഗമായിരുന്നു അവിടെ ഇട്ടിരിക്കുന്ന പൂക്കളം നല്ല ഭംഗി ഉണ്ടായിരുന്നു കൃഷ്ണനെയൊക്കെ അവിടെ അടുത്ത് വെച്ച് നന്നായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എന്താ പറയുക മനസ്സിന് ഒരു പോസിറ്റീവ് വൈബ് വരില്ലേ ദൈവൊരാൾ ഇരിക്കുകയായിരുന്നു മോനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് കണ്ടതും അവൻ അവിടെ നിന്ന് ഓടി ഇഷ്ടമുള്ള ആൾക്ക് അങ്ങനെ വരുന്ന വഴിക്ക് നല്ലൊരു ഗ്രീനറി ഉണ്ടോ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഒരു പത്ത് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു വന്നു മാവേലി ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും മാവേലി മന്നൻ നമ്മുടെ വീടുകളിൽ ഓരോരുത്തരുടെ വീടുകളിലേക്കും എത്തും എന്നുള്ള സങ്കല്പത്തിലാണല്ലോ നമ്മൾ പൂക്കളൊക്കെ ഇടുന്നത് അല്ലേ അങ്ങനെ ഭഗവാനെ പൂജയെല്ലാം ചെറുതായിട്ട് കഴിച്ചു എനിക്ക് അറിയുന്നത് പോലെ കേട്ടോ എൻ്റെ വീട്ടിൽ ഓണം ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയും വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും ഇങ്ങോട്ട് വന്നിരുന്നു ചേച്ചിയും കുട്ടികളും വന്നിരുന്നു ഉത്രാടം ദിവസത്തിന് ഇവിടെ ആയിരുന്നു ഓണം ആഘോഷിച്ചത് അത് കഴിഞ്ഞ് തിരുവോണം ദിവസം ഞങ്ങളെല്ലാവരും കൂടി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ ആയിരുന്നു തിരുവോണം ഇത് ചേച്ചിയുടെ വീടെത്തിയിരിക്കുകയാണ് എല്ലാം റെഡിയാക്കി ഇവിടെയും ചെറിയൊരു പൂജ ഭഗവാന് നിവേദ്യം അർപ്പിക്കുകയാണ് ഇതെല്ലാം ഞങ്ങൾ ചെറുപ്പം മുതലേ കണ്ട് വരുന്ന ഒരു ശീലമായിരുന്നു കേട്ടോ അമ്മ മാവേലിയൊക്കെ ഉണ്ടാക്കി മുറ്റത്ത് വെച്ച് അണിയുന്നതും പൂജ ചെയ്യുന്നതും എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് അത് അതെല്ലാം നമ്മൾ ആ ചെറുപ്പം മുതലേ ഉള്ളൊരു ചെട്ടിയായ ശീലം അത് വരുന്ന സമയത്ത് നമുക്കത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി വരികയാണ് ഇവിടെ സദ്യ വിളമ്പുന്ന ആള് റെഡി ആക്കിയിട്ടുണ്ട് എല്ലാം സെറ്റാക്കി കഴിഞ്ഞ് സദ്യയൊക്കെ കഴിക്കാം ഇവിടെ എല്ലാവരും വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ അധികം ഇടുന്നില്ല അവരുടെ ഫുഡ് കഴിക്കൽ തടസ്സപ്പെടുത്തുന്നില്ല എന്തായാലും സ്റ്റോപ്പ് ചെയ്യാണ് ഓക്കേ അങ്ങനെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും ആയുസും ആരോഗ്യവും അതുപോലെ തന്നെ യാതൊരുവിധ അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കേ താങ്ക് യു